بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. ഇനി നമുക്ക് എടുക്കാനുള്ള രണ്ടാമത്തെ പാഠമാണ് അശ്വറാവുൽ മുവല്ലിദൂൻ എന്നാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. അപ്പോൾ എന്താണ് അശ്വറാവുൽ മുവല്ലിദൂൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അബ്ബാസിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം കവികളെയാണ് അശ്വറാവുൽ മുവല്ലിദൂൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറിച്ച് കൂടുതൽ ഡെഫിനിഷൻ ഉണ്ട്. ഇപ്പോൾ ആദ്യം എന്താണ് ഇതിൽ പറയുന്നത് നോക്കാം. കാരണം ഷാരുഫിൽ ജാഹിലിയത്തി ലിസാൻ ദിഫായൻ, ജാഹിലിയ കാലഘട്ടത്തിലെ കവി എന്തായിരുന്നു? ലിസാൻ ദിഫായൻ, പ്രതിരോധത്തിൻ്റെ നാവായിരുന്നു. അല്ലെ, അതായത് തൻ്റെ സമൂഹത്തെ, തൻ്റെ സമുദായത്തിലെ, തൻ്റെ ഗോത്രത്തിന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളായിരുന്നു എന്ത് കവിത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കവി എന്ന് പറയുന്നത് ഇങ്ങനെ പ്രതിരോധിക്കുന്ന ആളായിരുന്നു, ഒരു യുദ്ധ പടയാളിയെ പോലെയായിരുന്നു, അല്ലെങ്കിൽ ഒരു സേനാനായകനെ പോലെയായിരുന്നു ഉണ്ടായിരുന്നു. ഹാമി ദിമാർ, ഇവിടെ ഹാമി എന്നാണ്, തെറ്റാണ്, ഹാമി എന്നാണ്, സംരക്ഷകൻ എന്നർത്ഥത്തിലെ. ഹാമി ദിമാർ എന്ന് പറയുമ്പോൾ അവരുടെ പ്രദേശത്തിൻ്റെ സംരക്ഷകനായിരുന്നു. മുസജ്ജിലു മഹാമിദ്, അതുപോലെ തന്നെ അവരുടെ പിന്നെ സ്തുതി കീർത്തനങ്ങൾ ഉണ്ടാകും, അവരുടെ മറ്റുള്ളതിന്, അവരുടെ ഗോത്രത്തിനെ കുറിച്ചും അവരുടെ ഗോത്രക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ സ്തുതി പറയുന്ന, അതിനെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന വർത്തമാനങ്ങൾ, അതിൻ്റെയൊക്കെ മുസജ്ജിലായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു അതിനൊക്കെ മുസജ്ജിലിയാന്ന് റെക്കോർഡ് ചെയ്യുന്ന ആളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ കവി എന്ന് പറയുന്നത്. അതായത് അതിനൊക്കെ ഓർത്തു വെക്കുന്ന പണ്ട് മുതൽ ഇന്ന് വരെയുള്ള അവരുടെ പിന്നെ അവരെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മേന്മകൾ, അവരുടെ സ്തുതി കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കുന്ന ആളായിരുന്നു. ഒഫി ദൗലത്തിൽ അമവിയ കാന ദായിത്ത് ദീൻ, ഇനി അമവിയ കാലഘട്ടത്തിലോ ദീനിൻ്റെ സംരക്ഷകനായിരുന്നു, അല്ലെങ്കിൽ സോറി, ദായിത്ത് ദീനാണ് ദീനിൻ്റെ പ്രബോധകനായിരുന്നു. ദഅാമത്ത് മലിക്ക്, അതുപോലെ തന്നെ രാജാവിൻ്റെ സഹായിയായിരുന്നു. വനാശുറു മദ്ഹബിൻ, അതുപോലെ മദ്ഹബിൻ്റെ പ്രചാരകനായിരുന്നു. മുഅയ്യിദ് ഫിർഖത്തിൻ, അതുപോലെ ഓരോ വിഭാഗത്തിൻ്റെ, ഓരോ സംഘത്തിൻ്റെ ഒരു ശക്തിയായിരുന്നു, അതിനെ ശക്തിപ്പെടുത്തുന്ന ആളായിരുന്നു. അതായത് ആ സംഘത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ മറ്റുള്ളതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ആളെന്നുള്ള നിലക്കാണ് മുഅയ്യിദ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരുന്നു അമുവിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ കവിക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്നുള്ളത്, അമുവിയ കാലഘട്ടത്തിൽ കവിക്കുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്നുള്ളതൊക്കെ ആണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞത്. ഇനി അബ്ബാസിയ കാലഘട്ടത്തിൽ എത്തുമ്പോഴോ, ഫി ദൗലത്തിൽ അബ്ബാസിയ കാൻ നദീമു ഖലീഫ, അബ്ബാസിയ കാലഘട്ടത്തിൽ അത് ഖലീഫയുടെ ഒരു കൂട്ടുകാരനെ പോലെയായിരുന്നു കവി എന്ന് പറയുന്നത്. പിന്നെ വസമീറു അമീറിൻ, അതുപോലെ തന്നെ ഭരണാധികാരിക്ക് തൻ്റെ സമീറ എന്നാൽ രാത്രി കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആളെന്ന് അർത്ഥത്തിലാണ്. അപ്പം രാത്രി ഇങ്ങനെ സ്വറ പറയാനുള്ള ആളായിരുന്നു കവി എന്ന് പറയുന്നത്. അതായത് അബ്ബാസിയ കാലഘട്ടത്തിലെ ഒരു വിനോദത്തിൻ്റെ, ഒരു കളിതമാശയുടെ ഒരു തലത്തിലേക്കാണ് കവി എത്തുന്നത്, കവിയുടെ സ്ഥാനം എത്തുന്നത്. ആ നിലക്കാണ് കവിയെ കണ്ടിരുന്നത്. വാലീഫ് കസിൻ, കസിനൂടെ ഉദ്ദേശിക്കുന്ന ചിലപ്പം കള്ളിൻ്റെ കോപ്പിയായിരിക്കും, സാധാ കോപ്പക്കാണ് കസ് എന്ന് പറയാം. അലീഫ് ഖാസ് എന്ന് പറഞ്ഞപ്പോൾ കള്ളു കോപ്പിയുമായിട്ട് വളരെയധികം ചേർന്നിട്ടുള്ള ആളായിരുന്നു, അതിനോട് നല്ലൊരു ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു എന്നർത്ഥം. പിന്നെ വസരിയു വാനിയത്തിൻ, അലീഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ല പരിചിതമുള്ള ആള്, അതിനോട് അങ്ങേയറ്റം ഇണങ്ങി ചേർന്നിട്ടുള്ള ആള് എന്നർത്ഥത്തിലൊക്കെ പറയും. പിന്നെ വസരിയു വാനിയത്തിൻ, വാനിയ എന്ന് പറയുന്ന സ്ത്രീക്കാണ് സ്വതന്ത്രയായ സ്ത്രീ എന്നർത്ഥം, സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന സ്ത്രീ എന്നുള്ളതാണ്. സുരി എന്ന് പറയുന്നത് കളിക്കൂട്ടുകാരെന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ തല്ലുകൂടാനുള്ള
ഒരാൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാറുണ്ട്. അതായത് സ്ത്രീകൾക്ക് അവരുടെ കളിക്കൂട്ടുകാരനായിട്ടൊക്കെ ആയിരുന്നു കവി അന്നുണ്ടായിരുന്നത്. പിന്നെ വക്കാന അക്തർ ഷുറായി ബാഗ്ദാദ് ഫി സദ്രി ഹദൽ ആസർ. ഇനി ഇതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? വക്കാന അക്തർ ഷുറായി ബാഗ്ദാദ് ഫി സദ്രി ഹദൽ ആസർ. ഈ കാലഘട്ടത്തിൽ ബാഗ്ദാദിലെ അധിക കവികൾ എന്ന് പറയുന്നത് എന്താണ്, മിനൽ മവാലി, അടിമകൾ, അടിമ വംശത്തിൽ നിന്ന് വന്നവരായിരുന്നു. അല്ലാദീൻ അതാവു അൽ അറബ കുറഹൻ, അവരെന്താണ് അറബികളെ നിർബന്ധപൂർവം ബലാത്കാരവും അല്ലെങ്കിൽ എന്താ പറയുക, സ്വയം ഇഷ്ടമില്ലാതെ നിർബന്ധിതമായിട്ട് അനുസരിച്ചിരുന്ന ആളുകളാണ്, അവർ അറബികൾക്ക് കീഴ്പ്പെട്ട ആളുകളായിരുന്നു. വാഴത്തക്കതു അൽ ഇസ്ലാം റിയാൻ, അതുകൊണ്ട് തന്നെ അവരെന്താണ് ഇസ്ലാം അവർ സ്വീകരിച്ചത് അല്ലെങ്കിൽ ഇസ്ലാമിനെ അവർ വിശ്വസിച്ചത് എന്താണ്, റിയാ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഫഹാജമു അല്ലഹ്ല, അതായത് ജന മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം, മനസ്സിലതില്ല. ഫഹാജമു അല്ലഹ്ലാഖ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉന്നതമായ സ്വഭാവങ്ങളൊക്കെ അവർ തകർത്തെറിഞ്ഞു. അതിനൊക്കെ എന്ത് ചെയ്തു അവർ ഹൈജാക്ക് ചെയ്തു. ബിൽ ഖുലാ വൽ മജൂന്, ഭ്രാന്ത് കൊണ്ടും അശ്ലീലത കൊണ്ടും. ഇവരുടെ ഈ ഭ്രാന്തൻ അശ്ലീല സ്വഭാവങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യും, നല്ല സ്വഭാവങ്ങളൊക്കെ ഇല്ലാതാക്കി. അതാവ് ഫിന്നാസിയ ജന്തക വശക്ക്, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ നിരീശ്വരവാദവും ദൈവത്തിലുള്ള സംശയമൊക്കെ അവർ പ്രചരിപ്പിച്ചു. വലാക്കിന്നഹും അതാവ് കദാലിക്കൽ ആറാൽ ഹുറ, അതോടൊപ്പം തന്നെ സ്വതന്ത്ര ചിന്തകളെ അവർ പ്രചരിപ്പിച്ചു. വൽ മഅനിൽ മുബ്തകിറ, പുതിയ ആശയങ്ങൾ. വൽ അഖീലത്തിൽ ബദിയ, അതുപോലെ തന്നെ മുമ്പൊന്നുമില്ലാത്ത ഭാവനകൾ, പുതുതായിട്ടുള്ള ഭാവനകൾ അവർ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. വൽ ഔസാഫ് ദഖീഖ, സൂക്ഷ്മമായിട്ടുള്ള വിശേഷണങ്ങൾ. വൽ മദാഹിബുൽ ജദീദ, പുതിയ മദ്ഹബുകളെ പരിചയപ്പെടുത്തി കൊടുത്തു. സാഹിത്യ മദ്ഹബ് അല്ലെങ്കിൽ പിന്നെ പുതിയ മദ്ഹബ് എന്ന് പറയുന്നത് ജീവിതധാരക്ക് പറയും, പുതിയ ജീവിതധാരകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇതുപോലുള്ള സ്വതന്ത്രമായിട്ടുള്ള ചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കും അത്. പിന്നെ വൽ അബ്ഖരിയാത്തുൽ മഅ്സൂറ, വലിയ കഴിവുള്ള വലിയ അബ്ഖരിയാത്തുകളെ, പണ്ഡിതന്മാരെ അല്ലെങ്കിൽ എന്താ പ്രതിഭകളെ അവർ സമ്മാനിച്ചു. അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. അങ്ങനെയുള്ള പ്രതിഭകൾ, സാഹിത്യ പ്രതിഭകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മുത്തീബിന് ഇയാസ്, ഹമ്മാദ് മുജറത്ത്, ഹുസൈൻബിൻ ലഹാക്ക്, ബഷാർബിന് വറദ്, വാലിബത്ത് ബിൻ ഹബാബ് തുടങ്ങിയിട്ടുള്ള, അബു നവാസ്, മുസ്ലിം വലീദ് തുടങ്ങിയിട്ടുള്ള കുറേ വലിയ സാഹിത്യ പ്രതിഭകളെ, വലിയ കവികളെയൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഈ കാലഘട്ടം സമ്മാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബഷാറബിന് പറഞ്ഞതിനെ കുറിച്ചുള്ള പാഠത്തിനെ വളരെ ഷോർട്ടാക്കിയിട്ട് തയ്യാറാക്കിയ നോട്ടാണ് ഇപ്പം കിട്ടുന്നിട്ടുള്ളത്. ബഷാർ ബുലിദ ഫിൽ ബസറ, ബസറയിലാണ് ബഷാർ ജനിക്കുന്നത്. ഫിയാം സിത്തുമത്ത് സൈൻ ഹിജ്രിയ, ഹിജ്ര 96. അദ്ദേഹം അന്ധനായിട്ടാണ് ജനിക്കുന്നത്. അമ്മ ഫക്കീർ, ദരിദ്രനായിട്ട്, ദരിദ്ര കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വെക്കാന കബീഹ് സൂറ, അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായിരുന്നു, വികൃതമായ മുഖത്തിനുടമയാണ്, രൂപത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. ജാഹിദുൽ അദക്കത്തേൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ കറുത്ത് ഉരുണ്ട കണ്ണുകളായിരുന്നു. അസ്ലഹുമിൻ ഫാരിസ്, അദ്ദേഹം പിന്നെ മറ്റൊരു പ്രധാന പോയിന്റ്, അദ്ദേഹം പേർഷ്യൻ അസ്ലുകാരനാണ്, അടിമ വംശത്തിൽ നിന്നും പെട്ടതാണ്, പേർഷ്യക്കാരിൽ പെട്ട ഒരാളാണ്, അല്ലെ, പേർഷ്യക്കാരുടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിന്. കാല ഷാർ വഹുഫി ആശ്ര സിനീന്, അദ്ദേഹം 10 വയസ്സാകുമ്പോൾ തന്നെ അദ്ദേഹം കവിത പറഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കുന്നി എന്ന് പറയുന്നത് അബു മഅദ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലഖബ് എന്ന് പറയുന്നത് അൽ മുറഅസ് എന്നുള്ളതാണ്. മുറഅസ് എന്നുള്ള പേര് വരാൻ കാരണം കാനഫി ഉദ്നീർ ഉസ, അദ്ദേഹത്തിൻ്റെ ചെവിയിലുണ്ട് പിന്നെ ഇങ്ങനെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു,
അങ്ങനെയാണ് മുറാസ് എന്ന് പറഞ്ഞ് പേര് വന്നത് അദ്ദേഹത്തിന്. പിന്നെ അതുപോലെ തന്നെ ഇമാം ഷുറാൽ മുഅല്ലദീൻ ആണ് അദ്ദേഹം. ഷുറാൽ മുഅല്ലദീനെ കുറിച്ച് ആണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ ഇമാമായിട്ട് അറിയപ്പെടുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്താണ്, അദ്ദേഹം ഭ്രാന്ത്, ഗസൽ, അതുപോലെ തന്നെ തശ്ബീഹ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ, പ്രമേയങ്ങൾ. അപ്പോൾ അങ്ങനെ തന്നെ ആ കാര്യത്തിലൊക്കെ അറിയപ്പെട്ട ആളായിരുന്നു. ഇസ്തഹറഫിൽ മജ്മൂഉ, ഭ്രാന്തമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതിൽ അറിയപ്പെട്ട ആളായിരുന്നു. അതുപോലെ തന്നെ ഷായർ ഗസലായിട്ട് അറിയപ്പെടുന്ന ആളാണ്, ശൃംഗാര കവിയായിട്ട് കവിയായിട്ട് അറിയപ്പെടുന്ന ആളാണ്. ഖലീഫ മഹദി അദ്ദേഹത്തെ ഈ രൂപത്തിലുള്ള കവിതകളൊക്കെ എഴുതുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം ബഷാറിനോട് പറഞ്ഞു, ലൈൻ കുൽത്ത ബാദഹദ ബൈതൻ വാഹിദൻ ഫി തശ്ബീബിൻ, ഇതിനുശേഷം ഇനി നീ പിന്നെ തശ്ബീബിൽ ശൃംഗാരത്തിൽ കവിത പറയുകയാണെങ്കിൽ ആദ്യം അല്ല റോഹിക്ക് ഞാൻ എൻ്റെ ജീവൻ എടുക്കും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെയും ഇദ്ദേഹം തുടർന്നു. അങ്ങനെ ഒരിക്കല് മഹദിനി ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആക്ഷേപിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മേൽ ജന്തക്ക ആരോപിക്കപ്പെട്ടു, അതായത് നിരീശ്വരവാദം, ദൈവനിഷേധം എന്നുള്ളതൊക്കെ ഉള്ള ഒരു സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അങ്ങനത്തെയൊക്കെ വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ, തോന്നിയവാസ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഈ കാരണങ്ങളെ കൊണ്ടൊക്കെ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്, മഹദിൻ്റെ പോലീസിനും അദ്ദേഹം കൊല്ലപ്പെടുകയാണ് 167 ഹിജ്റ 167.